യേശോവിൻ സേവത എന്നുള്ള പൊങ്ങുന്ന യേശോവിൻ സ്നേഹ എന്നുള്ള പൊങ്ങുന്നേ സ്നേഹമാധുര്യം യേശോവിൻ സേവ

ോ ലോകത്തിൽ വന്നു താൻ ജീവൻ തന്നല്ലോ ലോകസ്ഥപനമുനേം കണ്ടല്ലോ ലോകത്തിൽ വന്നു താൻ ജീവൻ തന്നല്ലോ പ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വായിക്കാം പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അയിമ്പത് നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ അവരുടെ ഭീഷണത്തിങ്കിൽ ഭയപ്പെടുകയും കലങ്ങുകയും വരുത് എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിക്കും നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ അവരുടെ ഭീഷണിൽ നിങ്ങൾ ഭയപ്പെടുകയും കലങ്ങുകയും വരുത് ഭീഷണിപ്പെടുത്തിയെന്ന് വരും പേടിക്കരുത് അവരുടെ ഭീഷണത്തിങ്കിൽ ഭയപ്പെടരുത് കലങ്ങുകയും വരുത് പരിഭ്രാന്തരാകരുത് പരിഭ്രമിക്കരുത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നിങ്ങൾ ഭ്രമിക്കുകയും വരുത് അവരുടെ ഭീഷണിങ്ങൾ കലങ്ങുകയും പയ്യപ്പെടുകയും വരുത് നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ദി നിങ്ങൾ കഷ്ടം സഹിക്കണം ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ദി ദൈവസന പ്രസാദം ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്

ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു തടവിലുള്ള ആത്മാക്കളോട് പാതാളത്തിലേക്ക് പോയി തടവിലുള്ള ആത്മാക്കളോട് പാതാളത്തിൻ്റെ തലമുറയിൽ കിടക്കുന്ന ആത്മാക്കളോട് കർത്താവ് പ്രസംഗിച്ചു എന്തുകൊണ്ട് ഈ കഷ്ടത കൊണ്ട് അനേകരെ സ്വർഗത്തിലാക്കുവാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖന കർത്താവ് പറയുന്നത് പന്ത്രണ്ടാമത്തെ ആദിവാക്യം ആകെയാൽ നാം സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റി നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മൃഗപരുന്നഭാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടുക വിശ്വാസ നിർനായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധ സച്ചിവനെ ധ്യാനിച്ചുകൊള്ളുകയും സ്തോത്രം ക്രിസ്തു കഷ്ടം അനുഭവിച്ചു എന്താണ് തന്നെ മുമ്പിൽ ചേരുന്ന ഒരു സന്തോഷം അവനോർത്തു അനേകം പാവികൾ സ്വർഗത്തിലാകുന്നതൻ കണ്ടു സന്തോഷം അനേകം നരകയോഗ്യർ നരകത്തിൽ രക്ഷപ്പെട്ട സ്വർഗത്തിലാകുന്നതും കണ്ടു സന്തോഷം തൻ്റെ മുമ്പിൽ ചേരുന്ന സന്തോഷം ഓർത്തു കൊള്ളക്കാരും കവർച്ചക്കാരും രക്ഷപ്പെടുന്നു പാവികളും മദ്യപാനികളും രക്ഷപ്പെടുന്നു കുടുംബം കലക്കിയിരുന്നവർ രക്ഷപ്പെടുന്നു നാടിനെ പേടി സ്വപ്നമായിരുന്നവർ രക്ഷപ്പെടുന്നു കവർച്ചക്കാരും കൊള്ളക്കാരും രക്ഷപ്പെടുന്നു വീടാകെ കലഹവും ബഹളവും ഒച്ചപ്പാടുമായി എന്നും കണ്ണീരും കൈയുമായിരുന്ന കുടുംബങ്ങളിൽ ചിലർ രക്ഷപ്പെട്ട് ദൈവരായത്തിൻ്റെ അവകാശികളായിത്തീരുന്നു തൻ്റെ മുമ്പിൽ ഉച്ചരുന്ന സന്തോഷം കർത്താവ് ഓർത്തു തൻ്റെ മുമ്പിൽ ഉച്ചരുന്ന സന്തോഷം ഓർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശ്നെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തായിരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മെടുക്കാതിരിക്കാൻ പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധസച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും സ്തോത്രം പ്രിയപ്പെട്ടവരെ കഷ്ടത വരുമ്പോൾ ക്ഷീണിച്ച് മടുത്തു പോകരുത് കഷ്ടത വരുമ്പോൾ തളർന്നു പോകരുത് ദുരിതങ്ങൾ വരുമ്പോൾ ഞാൻ വിഷമിച്ചു പോകരുത് അയ്യോ ഞാനിതൊക്കെ സഹിക്കേണ്ടി വരുല്ലോ വരുന്നല്ലോ എന്ന് ഓർക്കരുത് നിരാശ വരരുത് ഞാനിതൊക്കെ എങ്ങനെ സഹിക്കും കർത്താവേ നിരാശ വരരുത് അയ്യോ ഞാൻ എന്താണ് ഇതെല്ലാം സഹിക്കേണ്ടി വന്നത് ഞാൻ എത്ര ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് സഹിക്കേണ്ടി വന്നല്ലോ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു എന്നിട്ട് എനിക്ക് സഹിക്കേണ്ടി വന്നല്ലോ എനിക്കെപ്പോഴും കണ്ണീരും കയ്യുമായി ഞാൻ എപ്പോഴും കർത്താണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ടും എനിക്ക് സഹിക്കേണ്ടി വന്നല്ലോ കർത്താവ് നീ എൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞത് എന്താണ് എൻ്റെ ദുരിതം മാറ്റാഞ്ഞത് എന്താണ് എൻ്റെ ഈ വേദന മാറ്റാത്തതിനെന്താണ് എൻ്റെ രോഗം മാറ്റാത്ത എന്താണ് എൻ്റെ കടവും തീർക്കാത്തത് എന്താണ് കർത്താവ് നീ എന്താ പ്രാർത്ഥന കേൾക്കുന്നില്ലേ ദൈവമേ നീ ഉറങ്ങിയിരിക്കുന്നുവോ ദാവിതൊരിക്കൽ ചോദിച്ചു ദൈവമേ നീ ഉറങ്ങിയിരിക്കുകയാണോ ദാവി ഇതങ്ങ് അമ്പരപ്പിലായിട്ടാണ് ചോദിക്കുന്നത് ദൈവമേ നീ ഉറങ്ങിയിരിക്കുകയാണോ നീ ഒന്ന് ഉണരണമേ നിൻ്റെ വീര്യമുള്ള ഭുജബലം ഉണർത്തി ഞങ്ങൾ രക്ഷയ്ക്കായി വരയണമേ വീര്യമുള്ള ഭുജബല ഉണർത്തി ഞങ്ങൾ രക്ഷയ്ക്കായി വരണമേ ദാവീത് പ്രാർത്ഥിച്ചു ദൈവം ഉറങ്ങുകയല്ല പ്രിയപ്പെട്ടവരെ ദൈവം കേൾക്കുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് സത്യം നിങ്ങൾ മറക്കരുത് നിങ്ങളനുഭവിക്കുന്ന യാതന യേശുക്രിസ്തു കാണുന്നുണ്ട് മോളെ നീ അനുഭവിക്കുന്ന വേദന യേശുക്രിസ്തു കാണുന്നുണ്ട് യൗവനക്കാരാ നിൻ്റെ ഹൃദയത്തിലെ ടെൻഷൻ യേശു കാണുന്നുണ്ട് സ്നേഹിത നിൻ്റെ കുടുംബത്തിലെ യാതന യേശു കാണുന്നുണ്ട് നിന്റെ ഹൃദയത്തിൻ്റെ ഞരക്കം യേശു കേൾക്കുന്നുണ്ട് നീ കണ്ണിരണി ഏങ്ങലടിക്കുന്ന കർത്താവ് കേൾക്കുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ സത്യം സത്യം വാസ്തവമായും സത്യം കാരണം എനിക്ക് അനുഭവമാണ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ പ്രാർത്ഥന കേട്ടു ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു എനിക്ക് ആശ്വാസം തന്നു ഞാൻ യാതനെയിൽപ്പെട്ടുപടഞ്ഞപ്പോൾ അവൻ എനിക്ക് സമാധാനം തന്നു അപ്പനില്ലാതെ ഞാൻ അനാഥനായി വലഞ്ഞപ്പോൾ യേശു എൻ്റെ അപ്പനായി ഇറങ്ങി വന്നു ദൈവത്തിനെ സ്തോത്രം ഒരു ആലോചന ചോദിക്കാൻ ആരുമില്ലാതെ ഞാൻ അമ്പരപ്പിലായി നിന്നപ്പോൾ യേശു എനിക്ക് ആലോചനക്കാരനായി വന്നു ആരും ഒരു തുണയില്ലാതെ നിന്നപ്പോൾ യേശു എനിക്ക് തുണയായി തണലായി വന്നു പ്രിയപ്പെട്ടവരെ പലരും തെറ്റിദ്ധരിച്ചപ്പോൾ യേശുവിനെ ശരിയായി ധരിച്ചു എന്നോട് ചേർന്ന് നിന്നു ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരു മനുഷ്യന് മനസ്സിലായതെല്ലാം യാതിനെ അനുഭവിക്കാമോ അതിൻ്റെ പാരമ്യത്തിൽ ഞാൻ അനുഭവിച്ച മനുഷ്യനാണ് എന്നാൽ ഭാഗ്യവശാൽ ദൈവത്തിന് സ്തോത്രം കരുണയുള്ള കരുണിവിളകർത്താവിനോട് മനസ്സിൽ തോന്നി ഒരു സമയത്ത് ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് പാകിത്തന്നു തൂകിത്തന്നു വചനം വചനൻ്റെ ഹൃദയത്തിലേക്ക് അവൻ പാകിയിട്ടു ആ വചനോട് മുളച്ചു ദൈവത്തിനു സ്തോത്രം വചനം വളച്ചപ്പോൾ സന്തോഷത്തിൻ്റെ കതിരുകളുണ്ടായി സ്തോത്രം വചനത്തിൻ്റെ വിത്ത് വളച്ചപ്പോൾ സന്തോഷത്തിൻ്റെ കതിരായി മാറി ആനന്ദം അലതല്ലാൻ തുടങ്ങി സമാധാനം നിറയാൻ തുടങ്ങി കുടുംബം ശാന്തതയായി കുടുംബം സമാധാനമായി ദൈവമേ കർത്താവ് കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത ഒരു നിത്യനായ ദൈവമുണ്ട് ഈ നിസ്സാര മനുഷ്യൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയ ഒരു ദൈവമുണ്ട് ഞാൻ നിങ്ങളോട് സാക്ഷ്യമായി പറയട്ടെ നിങ്ങളിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ അൽപ്പായുസ് യേശുവിൻ്റെ കയ്യിലേക്ക് കൈമാറാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ അൽപ്പായുസ് ഈ നിസ്സാരമായ ജീവിതം ഉടയവൻ്റെ കയ്യിലേക്ക് കൊടുക്കാമോ നിങ്ങൾക്ക് ഏറ്റവും അംഗഹനവനുണ്ട് മോളെ അവൻ നിൻ്റെ നേരെ കരുന്നീട്ട് നിൽക്കുകയാണ് സ്നേഹിത നിൻ്റെ നേരെ അവൻ കരുനീട്ടി നിൽക്കുകയാണ് ആണിപ്പാടുള്ള കരമാണ് നീ സൂക്ഷിച്ച് നോക്കിയാൽ ചുടു രക്തം തുളിച്ചു വരുന്നത് കാണാം ചുടു രക്തം ഹലൂയ്യ ദൈവത്തിന് സ്തോത്രം ചുടു രക്തം തിളച്ച് വരുന്ന തുളിച്ചു വരുന്ന ആ ഒരുപ്പാടിലേക്ക് നോക്കിക്കൊണ്ട് നീ നിർനിമേഷാക്ഷനായി നിന്നുകൊള്ളുക കണ്ണു വയ്ക്കാതെ നിന്നുകൊള്ളുക നീ നോക്കി നിന്നുകൊള്ളുക നിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ കണ്ണീരടർന്നടന്ന് വീഴും ദൈവത്തിന് സ്തോത്രം ആ കണ്ണീരെ അവൻ്റെ കരങ്ങളിലേ വീഴും ആ കണ്ണീരെ അവൻ കൈക്കുമ്പിളിൽ അവൻ ഏറ്റെടുക്കും ആ കണ്ണീരെ അവൻ തുരുത്തിയിലാക്കി വയ്ക്കും നിൻ്റെ കണ്ണീര് കെട്ടതല്ല ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണീര് വിലപ്പെട്ടതാണ് അത് കെട്ടതല്ല ദൈവത്തിൻ്റെ സ്തോത്രം പ്രാർത്ഥനയുടെ കണ്ണീര് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ദൈവം സ്വീകരിക്കും അവൻ നിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും ഇന്ന് നിൻ്റെ ഹൃദയത്തെ മധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളില്ലേ ഇന്നിൻ്റെ ജീവിതത്തെ ഒലച്ചു കൊണ്ടിരിക്കുന്ന യാതനകളില്ലേ ഇന്ന് നീ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളില്ലേ എന്നാൽ അവതെല്ലാം അവൻ കാണുന്നു അവൻ അറിയുന്നു അവൻ അവനൊന്നേന്തിനോട് പറയുന്നുള്ളൂ നിൻ്റെ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുപ്പിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും സ്തോത്രം കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുക വിടുവിക്കാൻ ഉണ്ട് സഹിഷ്ണു ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക വിടുവിക്കാൻ ഉണ്ട് നിൻ്റെ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ നീ പറയും ദൈവൻ്റെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു കഷ്ടങ്ങളിൽ അടുത്ത തുണയായി അവൻ വരും തൊട്ടടുത്ത് വന്ന് നിൽക്കും അവൻ്റെ ഏകത്തേക്ക് വന്ന് നിന്നിട്ട് അവൻ നിന്നെ തലോടാൻ തുടങ്ങും നിൻ്റെ പുറം തടവി തടവി തലോടിത്തരും ദൈവത്തിന സ്തോത്രം ആ സ്നേഹപ്രസന്നമായ കാര്യങ്ങൾ നിന്നെ തലവിടുമ്പോൾ നീ ആശ്വാസത്തിന് നെടുവിർപ്പോടെ അവനെ സ്തുതിക്കാൻ തുടങ്ങും ദൈവത്തിനെ സ്തോത്രം ദൈവത്തിൻ്റെ പരിണാമം മഹത്വപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ ദാവി ഒരിക്കൽ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു ദവി പറയുകയാണ് എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാസ അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നിങ്ങനെ ഞാൻ ഇനിയോനെ സ്തുതിക്കും സ്തോത്രം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നിങ്ങനെ ഞാൻ ഇനിയോനെ സ്തുതിക്കും ഭാരത്തോടെ വന്നവരില്ലേ ആകുലതയോടെ വന്നവരില്ലേ ഭയപ്പോഴോടെ വന്നവരില്ലേ ദുഃഖത്തിൽ വാടിക്കരിഞ്ഞവരില്ലേ യാതൊരു പെടഞ്ഞവരില്ലേ ജീവിതത്തിൽ സമാധാനം ഇല്ലാതെ വലഞ്ഞവരില്ലേ സ്നേഹിതരെ നിങ്ങൾ പറയട്ടെ നിങ്ങൾക്ക് ആശ്വാസകനായി ഉണ്ട് യേശു ജീവിക്കുന്നുണ്ട് സത്യം യേശു ജീവിക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ വീടിൽ ഒരു മുറിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നിങ്ങൾ മുട്ടുമുടക്കി പറയണം കർത്താവേ നീ എപ്പോൾ എൻ്റെ അരികത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ തകർന്നൊരു മനുഷ്യനാണ് നീ ഇപ്പോൾ എൻ്റെ അടുത്ത് വരി ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കർത്താവെ ഞാൻ വലഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ ആവശ്യക്കാരനായൊരു മനുഷ്യനാണ് ഞാൻ ഹൃദയം നുറുങ്ങിയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നീ എനിക്ക് സമീപസ്ഥനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഞാൻ എൻ്റെ ഉള്ളിലൊന്ന് കൊള്ളട്ടെ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞു കൊള്ളട്ടെ തുറന്നു പറഞ്ഞു കൊള്ളട്ടെ ദൈവമക്കളെ നിങ്ങൾക്ക് ഏകാന്തതയിൽ യേശുക്രിസ്തുമായി സംഭാഷണം ചെയ്യാം ഹലോ ഈ ദൈവത്തിന സ്ത്രോത്രം ഏകാന്തതയിൽ നിങ്ങൾ മാറിയിരുന്ന് യേശുക്രിസ്തുനോട് സംഭാഷണം ചെയ്യാം നിങ്ങൾക്ക് ഹൃദ്യമായി സംഭാഷണം ചെയ്യാം എല്ലാം തുറന്ന് പറയാം ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കണ്ണീരണിയും ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കണ്ണീർ ഉറന്ന് ഉറന്ന് ഒഴുകാൻ തുടങ്ങും ദൈവദിന സ്തോത്രം ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നെടുവീർപ്പെടും നിങ്ങൾ തെറ്റുപറ്റിയ ഏറ്റു പറയുമ്പോൾ അപ്പോൾ വേണ്ടായിരുന്നല്ലോ ഈ നിങ്ങൾ അങ് അങ്കലപ്പോടെ നിങ്ങൾ ചിന്തിക്കും അയ്യോ വേണ്ടായിരുന്നല്ലോ തെറ്റുപറ്റിപ്പോയല്ലോ നിങ്ങൾ ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വന്ന് വീഴും ദൈവദിന സ്തോത്രം കർത്താവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളിൽ നിന്ന് തലമേൽ ഒന്ന് വീഴും സ്തോത്രം കാരണം നീ ഏറ്റു പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ് പാപത്തെ വിവേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ് നീ കഷ്ടതയേൽക്കുമ്പോൾ ദൈവം ദുഃഖത്തോടെ തന്നെ നോക്കുകയാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാമോ വേദവസ്ഥ ഏറ്റവും ചെറിയ വാക്യം യേശു കണ്ണുനീർ വാർത്തു ജീസസ് വെപ്റ്റ് യേശു കണ്ണുനീർ വാർത്തു ഏറ്റവും ചെറിയ വാക്യം എന്തിനകർത്താവ് കരഞ്ഞത് തൻ്റെ പ്രിയപ്പെട്ടൊരു കരയുന്നു കണ്ടപ്പോൾ കർത്താവിന് സഹിച്ചില്ല പ്രിയപ്പെട്ട മാർത്തയും മറിയേം കരയുന്നു യേശുവിനേറ്റവും പ്രിയപ്പെട്ടൊരു കുടുംബമാണ് ആ കുടുംബത്തിലെ വാർത്തയും അറിയും കരയുന്നു കർത്താൻ സഹിച്ചില്ല അവരുടെ സഹോദരനെ അടക്കിയിട്ട് നാല് ദിവസമായി ലാസർ കല്ലറിക്കുള്ളിലാണ് ലാസർ കല്ലറി കല്ലറിയിൽ കിടക്കുന്നു നാറ്റം വെച്ച് തുടങ്ങിയിരിക്കുന്നു ആ കല്ലറിക്കുള്ളിലേക്ക് തുറക്കാൻ നിർവാഹമില്ല കല്ലറിക്കുള്ളിൽ ദുർഗന്ധമായതുകൊണ്ട് എല്ലാവരും പുറത്ത് നിൽക്കുകയാണ് കല്ലറ് അടച്ച ഭദ്രമായി അടച്ച് മുദ്ര വെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ആ കല്ലറിക്കുള്ളിൽ ലാസൻ്റെ ശര ശവശരീരം കിടക്കുന്നു പുറത്ത് വലിയൊരു യാതനയിലെ വേദനയിൽ പെടഞ്ഞുകൊണ്ട് വിയോഗത്തിൽ ദുഃഖത്തിൽ പെട്ടുകൊണ്ട് പാവപ്പെട്ട സഹോദരിമാരെ വിതുമ്പി കരയുന്നു ആ കുടുംബം മരണത്തിൻ്റെ വീടാണ് മരണത്തിൻ്റെ വീട് എപ്പോഴും കരച്ചിലാണ് പ്രിയപ്പെട്ടവൻ കടന്നുപോയി ആണും തൂണുമായവൻ കടന്നുപോയി യേശു ആ വീട്ടിൽ ചെന്നു നാല് ദിവസം കഴിഞ്ഞാണ് ചെന്നത് സമയം വയ്യയും തോന്നാം യേശു ആ വീട്ടിലേക്ക് ചെന്നു സ്തോത്രം എത്രയോ പ്രാവശ്യം കർത്താവ് ചെന്ന എത്ര പ്രാവശ്യം കർത്താവ് പ്രസംഗിച്ച വീടാണിത് എത്രയോ പ്രാവശ്യം കർത്താവ് ശിഷ്യന്മാരൊരു ആഹാരം കഴിച്ച് വീടാണത് ആ വീട്ടിലാണ് ഈ വലിയ ദുരന്തം വന്നിരിക്കുന്നത് കർത്താവ് അങ്ങോട്ട് ചെന്നു അവരുടെ സങ്കടം കണ്ടപ്പോൾ കർത്താവ് കണ്ണുനീർ വാർത്തു യേശു കണ്ണുനീർ വാർത്തു ദൈവത്തിനു സ്തോത്രം അവിടെ നിരീക്ഷകരായി വന്ന യഹൂദന്മാർ പറഞ്ഞു കണ്ടോ അവന് അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു നോക്കൂ ഈ യേശുവിന് രാസനോട് എന്ത് പ്രിയമുണ്ടായിരുന്നു കണ്ടില്ലേ കരയിൽ കണ്ടില്ലേ ദൈവത്തിനു സ്തോത്രം എല്ലാവരും നോക്കി നിൽക്കുകയാണ് കർത്താവ് പറഞ്ഞു അവന് വെച്ചത് എവിടെ വെച്ചത് എവിടെ എന്നാണ് ചോദിക്കുന്നത് എവിടെയാ വെച്ചത് സ്തോത്രം പാവം മാർത്ത വിചാരിച്ചു മാർത്ത വിചാരിച്ചു കർത്താവിന് ഈ ലാസർ മരിക്കുന്നതിന് മുന്നോട്ട് കാണാൻ പറ്റിയില്ലല്ലോ ഡെഡ് ബോഡിയെങ്കിലും കാണാൻ പറ്റിയില്ലല്ലോ ഇപ്പോൾ വെച്ച സ്ഥലം ഒന്ന് കാണാൻ പോവുകയായിരിക്കും ആ വെച്ച കുഴിമാടത്തിനെതിരി നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാനായിരിക്കും അത്രയും മാർത്ത വിചാരിച്ചുള്ളൂ കർത്താവേ വന്ന് കാണുക നടന്നു അവൻ വെച്ചത് എവിടെയെങ്കിലും ചോദിച്ചു മാറ്റിയും മറിയും നടന്നു യഹൂദന്മാരും നടന്നു യേശുവും നടന്നു ശിശുമാരും നടന്നു കുറേ പേർ ഒരുമിച്ച് കലറിയിലേക്ക് പോകുന്നു നാല് ദിവസം മുമ്പ് കലറിയിലേക്ക് പോയപ്പോൾ അന്ന് ഡെഡ് ബോഡി അവരുടെ തലയിലുണ്ടായിരുന്നു അന്ന് യേശു ഇല്ലായിരുന്നു ഇപ്പോൾ ഡെഡ് ബോഡി ഇല്ല യേശുണ്ട് സ്തോത്രം ദൈവത്തിന് സ്തോത്രം അവരങ്ങോട്ട് ചെന്നു കലറിയുടെ അടുത്ത് ചെന്നു കർത്താവ് നോക്കി കർത്താവ് കല്ലടവാതിൽ അടഞ്ഞിരിക്കുന്നത് കണ്ടു ഒരു കല്ലുരുട്ടി വെച്ചിരിക്കുകയാണ് കല്ലടവാതിൽ നിന്ന് കല്ലൊന്ന് എന്ന് കർത്താവ് പറഞ്ഞു ആ മൂടിയൊന്ന് മാറ്റി എന്ന് പറഞ്ഞു അടപ്പൊന്ന് മാറ്റുമെന്ന് പറഞ്ഞു മാർത്ത ചാടി പറഞ്ഞു വേണ്ട കർത്താവ് വേണ്ട കാര്യം ഡെഡ് ബോഡി കാണുന്നതിൽക്ക് ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾക്കറിയാം ശവശരീരം കാണുന്നതിന് താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാം ശരിയാണ് പക്ഷേ വേണ്ട ഇപ്പോൾ തുറന്നാൽ ഇവിടെ നമുക്ക് ആർക്കും നിൽക്കാൻ ഒക്കുകയില്ല നാറ്റം വെച്ച് തുടങ്ങി കർത്താവ് നാല് ദിവസമായല്ലോ നാറ്റം വെച്ച് തുടങ്ങി അസാധ്യമെന്നാണ് വാർത്ത പറയുന്നത് പ്രതീക്ഷയൊക്കെ പോയി കർത്താവ് ഇനി ഒരു പ്രതീക്ഷയുമില്ല സഹോദരങ്ങളെ നിങ്ങളാരെല്ലാം പ്രതീക്ഷ നശിച്ചവരായിട്ട് വന്നിട്ടുണ്ട് ഇനി ആശയില്ല പ്രതീക്ഷ നശിച്ചു ആശയറ്റു നിരാശ മാത്രം ബാക്കി ഇനി എന്താ ചെയ്യാൻ പറ്റുക ഒന്നുകളെ ആത്മഹത്യ ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാം അല്ല മോഹനല്ല അതല്ല മാർഗം ആശയറ്റപ്പോൾ ഇത് അടുത്ത് യേശുണ്ട് ആ സേറ്റ് നീ വിഷമിക്കുമ്പോൾ അടുത്ത് യേശു നിൽക്കുന്നുണ്ട് അവൻ കണ്ണുനീർ വാർത്ത കൊണ്ട് നിൽക്കുകയാണ് അവൻ വിധിവ കൊണ്ട് മേലോട്ട് നോക്കി മേലോട്ട് നോക്കി പിതാവിനോട് പ്രാർത്ഥിച്ചു നിത്യപിതാവിനോട് പ്രാർത്ഥിച്ചു ആത്മാക്കളുടെ ഉടയവിനോട് പ്രാർത്ഥിച്ചു സൃഷ്ടാവിനോട് പ്രാർത്ഥിച്ചു യേശു മേലോട്ട് നോക്കി ദൈവത്തിന് സ്തോത്രം അവർ കല്ല് നീക്കി കല്ല് നീക്കി ദൈവത്തിന് സ്തോത്രം യേശു കല്ലറിക്കുള്ളിലേക്ക് തലമാത്രം അങ്ങോട്ടിട്ടു തല ആ കല്ലറ ഗുഹയ്ക്കകത്തേക്ക് തല മാത്ര അങ്ങോട്ട് ഇട്ടു തലമാത്ര നീട്ടിക്കൊണ്ട് കർത്താവ് പറഞ്ഞു ലാസറേ ഒരു മുഴക്കം കേൾക്കാം ലാസറേ ഈ ഗുഹയ്ക്കകത്തേക്ക് ആയതുകൊണ്ട് ശബ്ദം അങ്ങനെ മാറ്റിൽ കൊള്ളുകയാണ് ലാസറേ പുറത്തു വരിക സ്തോത്രം എങ്ങോട്ടാണ് ശബ്ദം ചെന്നത് പാതാളത്തിലേക്ക് ഹാല ലോയ്യാ പാതാളത്തിലേക്ക് അവിടെ ഗുഹയ്ക്കകത്തേക്കല്ല ഗുഹയ്ക്കകത്തേക്ക് മുഴങ്ങിയ ശബ്ദം പാതാളത്തിൻ്റെ ഗഹുവരങ്ങളെ പിളർന്നു സ്തോത്രം പാതാളത്തിൻ്റെ ഓടാമ്പലുകളെ തകർത്തു പാതാളത്തിൻ്റെ വാതിലുകൾ ഉടച്ചു ആ ശബ്ദം പാതാളത്തിൽ നിന്ന് ലാസറിൻ്റെ ആത്മാവിനെ കൊണ്ടുവന്നു ലാസറിൻ്റെ ആത്മാവ് ശരീരത്തിലേക്ക് മടങ്ങി വന്നു സ്തോത്രം യേശു കടന്നിരു വാർത്തു ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ യേശു നിങ്ങളോട് സഹതാമുള്ളവനാണെന്ന് നിങ്ങളെ സ്നേഹമാണെന്ന് ഉണ്ടോ തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് യേശുവിനെന്നെ സ്നേഹമാണെന്ന് ഞാൻ എത്ര എത്ര മോശമായി ജീവിച്ചെങ്കിലും യേശുന സ്നേഹമാണ് ഞാൻ എത്ര സ്വാർത്ഥമതയായി ജീവിച്ചെങ്കിലും യേശുരനെ സ്നേഹമാണ് ഞാൻ എത്ര അഹങ്കാരിയായി ജീവിച്ചെങ്കിലും യേശുരനെ സ്നേഹമാണ് ഞാൻ എത്ര അശുദ്ധനായി ജീവിച്ചെങ്കിലും യേശുരനെ സ്നേഹമാണ് ദൈവരേ നീയും കേട്ടുകൊള്ളു നീ എത്ര അശുദ്ധനാണോ നീ എത്ര അഹങ്കാരിയാണോ നീ എത്ര അലസനാണോ നീ എത്ര അഹമ്മതി ഉള്ളവനാണോ നീ കേട്ടുകൊള്ളു മോളെ നീ കേട്ടുകൊള്ളു നിന്നെ യേശു സ്നേഹിക്കുന്നുണ്ട് യേശുവിൻ്റെ അരികിലേക്ക് വന്നിട്ടുണ്ട് നിൻ്റെ കടുംപിടുത്തങ്ങൾ മാറ്റുവാൻ യേശുവിൻ്റെ അരിയിൽ വന്ന് വാദിക്കുകയാണ് നിന്റെ ദുശാഠ്യങ്ങൾ മാറ്റാൻ യേശുവിനോട് വാദിക്കുകയാണ് യേശുവിൻ്റെ അരികത്ത് വന്നതിൻ്റെ മേൽ തന്നെ കരം ഉയർത്തുകയാണ് ആ അണിപ്പാടുള്ള കരത്തിൻ്റെ മേൽ ഉയർത്തുകയാണ് പാതാളത്തിൻ്റെ വാതിലുകൾ തുറന്ന് ആത്മാവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാനായി യേശു വന്നിരിക്കുകയാണ് ആത്മാവിൽ മരിച്ചവരായി ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് യുവജന സ്ത്രോത്രം ആത്മാവിൽ മരിച്ചവർ പാപദ്ര ശമ്പളം മരണമത്രേ ആത്മ വിൽ മരിച്ചവരായി പാപത്തിന് ശമ്പളമായ മരണം വാഴുന്നവരായി ആരെല്ലാം ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട് കേട്ടുകൊള്ളൂ യേശു വന്ന് പാതാള വാതിലുകളെ ഭേദിച്ചുകൊണ്ട് പറയുന്നു നിന്നെ ചൊല്ലി വിളിക്കുന്നു ദൈവത്തിനെ സ്തോത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മേധാനിയിലെ കല്ലറക്കിൽ നിന്നുകൊണ്ട് ലാസ്രയെ പുറത്തു വരിക എന്ന് വിളിച്ചവൻ ഇപ്പോൾ നിങ്ങളുടെ അരികെ തോന്നുന്നുണ്ട് നിങ്ങളെ ചൊല്ലി വിളിക്കുകയാണ് ദൈവത്തിന സ്തോത്രം നിങ്ങളെ വിളിച്ച് നിങ്ങൾ ഉണർത്തുകയാണ് നിങ്ങളുടെ മേൽ തന്നെ ശക്തി പകരുകയാണ് ഉണർവിൻ്റെ ശക്തി പകരുകയാണ് ചൈതന്യം പകരുകയാണ് ജീവൻ പകരുകയാണ് ശക്തി ജീവൻ്റെ ശക്തി പകരുകയാണ് ജീവൻ്റെ ആത്മാവിനെ പകരുകയാണ് ജീവൻ്റെ കൃപ പകരുകയാണ് ഓ ദൈവദിന സ്തോത്രം ജീവൻ്റെ കൃപ ജീവൻ്റെ ആത്മാവ് ജീവൻ്റെ ശക്തി ജീവൻ്റെ ചലനം ജീവൻ്റെ ചൈതന്യം ദൈവദിന സ്ത്രോത്രം ജീവൻ്റെ ചൈതന്യം പകർന്നുകൊണ്ട് യേശു നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുകയാണ് ദൈവദിന സ്ത്രോത്രം പാവത്തോഹോട് ഇവിടെ പറഞ്ഞു എഴുന്നേൽക്കാം പാവത്തോടുകൂടെ പറഞ്ഞ് എഴുന്നേൽക്കാം പാവത്തോട് യാത്ര പറഞ്ഞു എഴുന്നേൽക്കാം പാവത്തോട് സന്ധിയില്ല ഇല്ലാതെ പറഞ്ഞിട്ട് എഴുന്നേൽക്കാം ഇല്ല ഇനി നീയുമായി ആഴ്ചയില്ല നീയുമായി ബന്ധമില്ല തീർന്നു പിശാചിയെ നീയുമായി ബന്ധമില്ല സാത്താനെ നീയുമായി എനിക്കൊരു ബന്ധമില്ല ഉണ്ടായിരുന്നു പണ്ട് ഞാൻ നിൻ്റെ കയ്യിൽ ഒരു കളിപ്പാവിയായിരുന്നു ദുഷ്ട പിശാചയെ നിൻ്റെ കയ്യിൽ ഞാൻ കളിപ്പാവിയായിരുന്നു പണ്ട് എന്നാൽ ഇല്ല ഇനിയില്ല ഇനിയില്ല അതെല്ലാം കഴിഞ്ഞ കഥകൾ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാം മഹത്വപ്പെടട്ടെ ദൈവത്തിന് സ്തോത്രം കഷ്ടതകൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് മരണം ജീവിതത്തിൻ്റെ ഭാഗമാണ് യാതനകൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് ദുരിതങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് വായിക്കാം ഒന്ന് ദശമിക്കാൻ മൂന്നിൻ്റെ മൂന്ന് വായിക്കാം ഒന്ന് ദശിക്കാൻ മൂന്നിൻ്റെ മൂന്ന് കഷ്ടം അനുഭവിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ കഷ്ടമനുഭവിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് കഷ്ടം അനുഭവിപ്പാൻ നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ് അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു സ്തോത്രം അതിനാണ് നിയമിച്ചിരിക്കുന്നത് കഷ്ടം അനുഭവിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ അറിയുന്നുവല്ലോ വീണ്ടും വായിക്കാം രണ്ട് തീമോത്തി ഓസ് മൂന്നിൻ്റെ പന്ത്രണ്ട് രണ്ട് മോത്തി ഓസ് മൂന്നിൻ്റെ ഒന്നുണ്ട് അപ്പോസ്റ്റർ പഠിപ്പി പതിനാലിൻ്റെ ഇരുപത്തിരണ്ട് എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സിലുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും സംശയിക്കണ്ട ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സിലുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും ഉപദ്രവം ഒഴിവാക്കാൻ നോക്കണ്ട കഷ്ടത ഒഴിവാക്കാൻ നോക്കണ്ട വീണ്ടും വായിക്കാം അപ്പോൾ ത്രത്തി പതിനൊന്നാലിൻ്റെ ഇരുപത്തിരണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു വിശ്വാസത്തിൽ നിലനിൽക്കണം നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു കഷ്ടങ്ങളിൽ കൂടി ദൈവത്തിൻ്റെ സ്ത്രോത്രം മനഃപൂർവ്വം കഷ്ടത ഏറ്റുവാങ്ങേണ്ട പക്ഷേ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ പുഞ്ചിയോടെ ഏറ്റുവാങ്ങുക നിരാശ വരരുത് മടുപ്പ് വരരുത് തളർച്ച വരരുത് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം കഴിഞ്ഞ ഓർത്ത് വെറുതെ ആവശ്യമില്ല നിരാശപ്പെടരുത് എത്ര കരഞ്ഞാലും എത്ര ശവിച്ചാലും പിന്തിരിഞ്ഞെത്തില്ല പോയ കാലം ഇന്നാണ് സുഖം ഇന്നാണു നിൻജയം ഇന്നിനെ തന്നെ നീ ആശ്രയിക്കും കവി പാടിയതാണ് എത്ര കരഞ്ഞാലും എത്ര ശവിച്ചാലും പിന്തിരിഞ്ഞെത്തില്ല പോയ കാലം ഇന്നാണു നിൻ ജയം ഇന്നാണു നിൻ സുഖം ഇന്നിനെ തന്നെ നീ ആശ്രയിക്കൂ എത്ര കഴിഞ്ഞിട്ടും ഫലമില്ല എത്ര ശവിച്ചിട്ടും പ്രയോജനമില്ല ഇപ്പം ശവിക്കുന്നു ഒച്ച വയ്ക്കുന്നു ഒരു ഫലവുമില്ല ഇല്ല കോപിക്കുന്നു വെറുതെ പോയ കാലം തിരിച്ചു വരില്ല പോയ കാലം തിരിച്ചു വരില്ല എന്താ ചെയ്യണം ഇന്ന് ഇന്നൊരു ദിവസം കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇന്നാണ് നിൻ സുഖം ഇന്നാണ് നിൻ ജയം ഇന്നിനെ തന്നെ നീ ആശ്രയിക്കൂ ഇന്ന് നിനക്ക് കഷ്ടതമാറ്റി സുഗന്ധരൻ കർത്താവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു സ്തോത്രം എങ്ങനെയാണത് കിട്ടുന്നത് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടുന്നത് നമ്മുടെ പാവമോചനം കൊണ്ടാണ് പാവമോചനം വന്നു പോയതെല്ലാം കഴുകി കിട്ടുന്നു സംഭവിച്ചു പോയതെല്ലാം തരുന്നു എന്തൊരു ഭാഗ്യം എന്തെല്ലാം കൊളരുന്നായ്മകളൊന്നുമോ ഒന്നും ഓർക്കാതെ എല്ലാം കഴുകി തരുന്നു എന്തെല്ലാം തിന്മകൾ വന്നുവോ ഒന്നും ഓർക്കാതെ എല്ലാം കഴുകി തരുന്നു എന്തെല്ലാം വളഞ്ഞ വഴികളുണ്ടായിരുന്നു ഒന്നും കണക്കാക്കുന്നില്ല കൈക്കൂലി അഴിമതി മദ്യപാനം കഞ്ചാവ് കുടുംബത്തിലെ കലഹങ്ങൾ വൈരാഗ്യങ്ങൾ പകകൾ വിദ്വേഷങ്ങൾ എല്ലാം കഴുകിത്തരുന്നു അശുദ്ധ ജീവിതം പുറത്തു ലജ്ജിക്കുന്നതായ കൊള്ളരാത്ത പ്രവർത്തികൾ അശുദ്ധ ചിത്രങ്ങൾ എല്ലാം എല്ലാം ഈ അശുദ്ധ ബന്ധങ്ങൾ എല്ലാം കഴുകിത്തരുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാപിക്കാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാപിക്കാം നിങ്ങൾ സാധാരണ കേൾക്കുന്നത് പോലെ കെട്ടൽ പോരാ നിങ്ങൾ പ്രസംഗങ്ങൾ കേൾക്കുന്നതുപോലെ കെട്ടൽ പോരാ സജീവമായൊരു അനുഭവം പ്രാപിക്കണമെന്ന് ഇന്ന് സജീവമായൊരു അനുഭവം പ്രാപിച്ച് എഴുന്നേൽക്കണം കർത്താവേ എനിക്കൊന്നേ ഒന്ന് മാത്രം മതി പാപമോചനം വേണം എൻ്റെ പാപങ്ങളെല്ലാം കഴുകിത്തരണം വന്നതെല്ലാം കഴുകിത്തരണം സംഭവിച്ചതെല്ലാം കഴുകിത്തരണം കർത്താവെ എൻ്റെ ഹൃദയത്തെ നീ കഴുകിത്തരണം എനിക്ക് യേശുവിൻ്റെ ഹൃദയം തരണം എൻ്റെ മനസ്സിനെ നീ കഴുകിത്തരണം എനിക്ക് യേശുവിൻ്റെ മനസ്സ് തരണം എൻ്റെ ചിന്താഗതഗതികളെ നീ കഴുകി തരണം യേശുൻ്റെ ചിന്താഗതി തരണം എൻ്റെ മനോഭാവത്തിൽ നീ കഴുകി തരണം യേശുവിൻ്റെ മനോഭാവം തരണം കർത്താവെ എൻ്റെ അവയവങ്ങൾ നീ കഴുകി തരണം യേശുൻ്റെ അവയവങ്ങളുടെ ഭാഗമാക്കി തീർക്കണം എൻ്റെ ശരീര അവയവങ്ങളെല്ലാം നീ കഴുകി കഴുകിത്തരണം തെറ്റുപറ്റിയ അവയവങ്ങളെ ഉള്ളു കർത്താവേ തെറ്റുപറ്റിയ അവയവങ്ങൾ കർത്താവെ നാവിൽ തെറ്റുപറ്റി സംസാരത്തിൽ തെറ്റുപറ്റി കർത്താവെ കണ്ണിൽ തെറ്റുപറ്റി കാഴ്ചയിൽ തെറ്റുപറ്റി നോട്ടത്തിൽ തെറ്റുപറ്റി കർത്താവെ എൻ്റെ കൈകളിൽ തെറ്റുപറ്റി അരിതാവുകൾ തൊട്ടു പിടിച്ചു ഞാൻ കർത്താവെ പ്രവർത്തിച്ചു തെറ്റുപറ്റിപ്പോയി എൻ്റെ കാലിൽ തെറ്റുപറ്റി അരിതാത്ത വഴിക്ക് നടന്നുപോയി അരിതാത്ത അടുത്തേക്ക് നടന്നുപോയി കർത്താവെ തെറ്റുകൾ പറ്റി അശുദ്ധി പറ്റിയ ശരീരം അശുദ്ധി പറ്റിയ ശരീരം അശുദ്ധി പറ്റിയ മനസ്സ് അശുദ്ധി പറ്റിയ ഹൃദയം കർത്താവെ അഴുക്കായ ഒരു ജീവിതം പിശാജ് പന്താടിയ ഒരു ജീവിതം സാത്തൻ കളിപ്പാവു പോലെ കളിപ്പിച്ച ജീവിതം അവൻ്റെ കയ്യിൽ കളിപ്പാവുപോലെ കളിച്ച ഒരു ജീവിതം ഞാൻ അറിഞ്ഞില്ല കർത്താവെ ഇത്രയും വലിയ അപകടത്തിൽ ഞാൻ പോയി എന്നറിഞ്ഞില്ല കർത്താവേ ഇപ്പോൾ ഞാനിതാ നിര തിരുവുമ്പാകം വരുന്നു നിങ്ങൾക്ക് യേശുവിൻ്റെ ഇതിലേക്ക് ഓടിയണയാം വരുവീൻ യേശുവിൻ്റെ ഇതിലേക്ക് വരുവീൻ ഉള്ളു തുറക്കുവീൻ കരുണ സമുദ്രമായി യേശു മുമ്പിൽ വന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കുവീൻ കരുണയുടെ വാതിക്കൽ നിങ്ങൾ മുട്ടുവീൻ കർത്താവെ തുറന്നു തരണമേ അനുഗ്രഹത്തിനൊക്കെ കവാടത്തിൽ മുട്ടിക്കൊണ്ട് നിങ്ങൾ പറയു വീൻ കർത്താവെ പാപങ്ങൾ ക്ഷമിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി പോക്കിതുമെ ശുദ്ധീകരിക്കുന്നു വിശ്വസിക്കൂ യേശു ക്രിസ്തുൻ രക്തം സകല പാപവും പോക്കി ഇതുവെ ശുദ്ധീകരിക്കുന്നു വിശ്വസിക്കൂ യേശു ക്രിസ്തുൻ രക്തം സകല പാപവും പോക്കി ഇത്മേ ശുദ്ധീകരിക്കുന്നു സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു ഇപ്പോൾ വേണമോ ഈ പാപമോചനം ഇപ്പോൾ വേണമോ ഈ സൗഖ്യം ഇപ്പോൾ വേണമോ ഈ യാതനകൾ മാറുന്ന സമാധാന ജീവിതം സന്തോഷകരമായൊരു നല്ല ജീവിതം സുശോഭനമായൊരു നല്ല ജീവിതം വേണമോ ഒരു നല്ല ശോഭനമായ ഭാവിയിലേക്ക് നിങ്ങൾക്ക് നടന്നു കയറണമോ യേശുദാ വാതിക്കൽ നിൽക്കുന്നു യേശുവിനെ സ്വീകരിക്കൂ യേശുവിനെ ക്ഷണിക്കൂ യേശുവിനെ വിളിക്കൂ യേശുവേ കടന്നു വരണമേ യേശുവേ ഈ പാവിയായൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ യേശുവേ ഈ നിസ്സാര പാവിയായൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ യേശുവേ ഈ അല്പപ്രാണിയായൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ യേശുവേ വേദനയോട് തളർന്നു പോയി ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ യാതനേറ്റപ്പെടുന്ന ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദുരിതങ്ങൾ വേറിയ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ പാവം നശിപ്പിച്ചു കളഞ്ഞ ജീവിതത്തിലെ എഴുന്നള്ളി വരണമേ യേശുവേ ഏത് എഴുന്നള്ളി വരണമേ വിളിക്കൂ യേശുവിനെ ക്ഷണിക്കൂ യേശുവിനെ ആദരിക്കൂ യേശുവിനെ ആരാധിക്കൂ യേശുവിനെ സ്തുതിക്കൂ യേശുവിനെ കാരുണ്യവാനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു തിരുവചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർണികളുടെ കർത്താവേ അവിടുത്തെ ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരുന്നതിനായി സ്തുതിക്കുന്നു ആത്മാവിൻ്റെ ജീവൻ ഞങ്ങൾക്ക് തരുന്നതിനായി സ്തുതിക്കുന്നു മരിച്ചു പോയി ആത്മാക്കൾ ജീവൻ തരുന്നതിനായി സ്തുതിക്കുന്നു പാപത്തിന് ശമ്പളമായി മരണമാടിരുന്ന ജീവിതത്തിലേക്ക് അത്ഭുതകരമായ ജീവൻ പ്രദാനം ചെയ്ത ക്രമയ്ക്കായെ സ്തുതിക്കുന്നു എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണം ഇവിടുത്തെ രണ്ടാമത്തെ ഒരു ി ഒരു കടമേ യേശുക്രിസ്തുവിൻ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ ഹലോയ്യാം